തിരുവനന്തപുരത്ത് ഗുണ്ടകളെ തേടി പോലീസിന്റെ വ്യാപക പരിശോധന. നേമം കരമന ഭാഗങ്ങളിലാണ് ഓപ്പറേഷൻ ആഗ് എന്ന പേരിൽ പരിശോധന നടത്തുന്നത്. തുടർച്ചയായ ഗുണ്ടാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നടപടി. ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട്. ഗോകുൽനാഥ് വിവരങ്ങൾ നൽകും. ഗോകുൽ, കഴിഞ്ഞ ദിവസം കരമനയിൽ നിഷ്ഠൂരമായ ഒരു യുവാവിനെ തല്ലിക്കൊന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അതടക്കം തലസ്ഥാന നഗരത്തിൽ വലിയ തോതിൽ ഗുണ്ടാക്രമണം ഗ്രാമനഗര ഭേദമില്ലാതെ നടക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പോലീസിന്റെ ഈ നടപടി. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഏതാണ്ട് 1800 ഗുണ്ടകളുടെ ലിസ്റ്റിൽ അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടവരിൽ പോലും ഏതാണ്ട് 150 ആളുകൾ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. അടക്കം ഉള്ള കാര്യങ്ങളിൽ പോലീസ് വലിയ വിമർശനവും നേരിടുന്നുണ്ട്. ഇപ്പോഴെങ്ങനെയാണ് നടപടി? സംസ്ഥാനത്ത് വ്യാപകമായിട്ടുള്ള പോലീസ് പരിശോധന തുടങ്ങാനാണ് പോലീസിന്റെ നീക്കം, സംസ്ഥാന പോലീസിന്റെ നീക്കം. അതിന് എടുത്തു പറയേണ്ടത് ഈ കരമന അഖിൽ വധമാണ്. അഖിൽ വധത്തിൽ പറയേണ്ടത്, അതായത് മുൻപ് ക്രിമിനൽ കേസുകളിൽ അടക്കമുള്ളവ അല്ലെങ്കിൽ വധശ്രമം വധക്കേസുകളിൽ അടക്കം പ്രതികളായിരുന്ന പ്രതികളെ ജാമ്യത്തിൽ ഇറക്കിയതിനു ശേഷം അവർ വീണ്ടും ക്രിമിനൽ കുറ്റത്തിലേക്ക് പോവുക അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നലെ വെള്ളറടയിലും ഉണ്ടായിട്ടുള്ള ഇത്തരത്തിൽ സമാന സംഭവങ്ങൾ, സമാനമായിട്ട് വലിയ അക്രമി സംഘങ്ങൾ പ്രദേശം വളയുകയും ആളുകളെ അക്രമിക്കുകയും ചെയ്തതിൽ അടക്കമുള്ള കാര്യങ്ങളിൽ പോലീസും വലിയ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ടുള്ള പരിശോധന അടക്കമുള്ള കാര്യങ്ങളുമായി മുൻപോട്ട് പോലീസ് പോകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ നേമത്തെ ഒരാൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. മാത്രം പറയുന്നത് പോലെ തന്നെ 1000 പേർ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ കൂടെ നിലവിൽ 100 പേരെയാണ് പിടിക്കാനായിട്ട് പോലീസ് തയ്യാറെടുത്തിരിക്കുന്നത്. പക്ഷെ അതിൽ ഒരാളെ മാത്രമാണ് ഇന്ന് നേമം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ചാക്കാമൂല സ്വദേശി 33-കാരനായിട്ടുള്ള അഖിലിനെയാണ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആഗ് ലീഗലിന്റെ പദ്ധതികളുടെ ഭാഗമായിട്ടാണ് നിലവിൽ പരിശോധന. തുടർച്ചയായി ഉണ്ട് അക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇനിയും കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ശരി, ഗോകുലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും വലിയ തോതിൽ സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ, അക്രമ സംഭവങ്ങളിൽ നിന്ന് ഗുണ്ടകളെ പിന്തിരിപ്പിക്കാൻ, ക്രിമിനൽ സ്വഭാവമുള്ളവർക്ക് ഒരു ഭയപ്പാടുണ്ടാക്കാനൊക്കെ പോലീസിന്റെ ഇടപെടൽ ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്.